നമസ്കാരം. മലയാളത്തിൻ്റെ ഇക്കാലത്തെയും പ്രിയപ്പെട്ട നായികയാണ് കാർത്തിക. സിനിമയിൽ നിന്നും വിട്ട് കുടുംബജീവിതത്തിൻ്റെ തിരക്കുകളിൽ കഴിയുന്ന താരത്തെ നീണ്ട കാലത്തിന് ശേഷം വീണ്ടും നേരിൽ കണ്ടതിൻ്റെ സന്തോഷം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്ന് ഒരു നല്ല ദിനം. 3 ദിവസത്തേക്ക് തിരുവനന്തപുരത്തെത്തിയതാണ് താൻ. ഇവിടെ വന്നാൽ രാവിലത്തെ 1 മണിക്കൂർ ഗോൾഫ് ക്ലബ്ബിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കും. ഒറ്റയ്ക്കാണെന്ന് കരുതി ഞാൻ അലസമായി ഇരിക്കുകയല്ല, ഞാൻ എന്നോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഗോൾഫ് റെസ്റ്റോറൻറ്റിലെ കട്ടൻ ചായയിൽ തൊടുത്ത നാരങ്ങ ഇതൾ പിഴിഞ്ഞ് നുണഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. സാധാരണ ആ സമയത്ത് ഞാൻ മാത്രമേ റെസ്റ്റോറൻറ്റിൽ കാണൂ. എന്നാൽ ഇന്ന് ഞാൻ ചെന്നപ്പോൾ അവിടെ പതിവില്ലാത്ത ഒരു കൂട്ടം. ആരോ പറഞ്ഞു അതിനുള്ളിൽ ഒരു കുടുംബ സംഗമം നടക്കുകയാണെന്ന്. ആരടാ എൻ്റെ ഈ സ്വകാര്യതയെ ഹനിക്കാൻ വന്നത്? ഇന്നൊരു ഈർഷ്യ എനിക്ക് തോന്നാതിരുന്നില്ല. ഗോൾഫിലെ പച്ചപ്പരപ്പിലുള്ള ബെഞ്ചുകളിൽ ഒന്നിൽ ഞാൻ ഒതുങ്ങിക്കൂടി. അങ്ങനെയിരിക്കെ എനിക്ക് മൂത്രശങ്ക അനുഭവപ്പെട്ടു. റെസ്റ്റോറൻറ്റിൽ വാഷ്റൂമുണ്ട്, എന്നാൽ അപരിചിതരായ ആൾക്കാർക്കിടയിലൂടെ പോകാൻ ഒരു ജാളിയത. പോരെങ്കിൽ സെൽഫി ക്ലിക്കുകളും ഓർമ്മ വന്നു. അപ്പോഴാണ് ഓഫീസിനുള്ളിൽ ഉള്ള വാഷ്റൂം ഓർമ്മ വന്നത്. അവിടെ എത്തിയപ്പോൾ നന്നേ പരിചിതമായ ഒരു മുഖം. എൻ്റെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളായ കാർത്തിക എന്ന സുനന്ദയുടെ ഭർത്താവ് ഡോക്ടർ സുനിൽ. അപ്പോഴാണ് റെസ്റ്റോറൻറ്റിലെ ആൾക്കൂട്ടത്തിൻ്റെ ഉത്തരവാദി അദ്ദേഹമാണെന്നറിഞ്ഞത്. അതാകട്ടെ ഏറെ സന്തോഷകരമായ ഒരു വർത്തമാനവും. കാർത്തികയുടെ മകൻ ഡോക്ടർ വിഷ്ണുവിൻ്റെയും പൂജയുടെയും മകൾ ശിവാലികയുടെ ചോറൂണ് കഴിഞ്ഞുള്ള ആഘോഷമാണ് അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ നായിക കാർത്തിക അമ്മൂമ്മയായതിനു ശേഷം ഞാൻ ആദ്യമായി കാണുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. അത് ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ പരിണമിച്ചു. കാർത്തികയെപ്പറ്റി എനിക്കേറെ പറയാനുണ്ട്. അത് ഫിമി ഫ്രൈഡേസിൽ ഞാൻ പിന്നീട് പറയും. പക്ഷേ ഒന്ന് ഞാൻ ഇപ്പോൾ പറയാം. എൻ്റെ നായികമാരിൽ ഇന്നും ഞാനുമായിട്ടും വാട്സപ്പിൽ എങ്കിലും വല്ലപ്പോഴും ബന്ധം സൂക്ഷിക്കുന്നത് കാർത്തികയാണ്. എൻ്റെ സിനിമാ ആസ്വാദകർ എന്നെ കാണുമ്പോഴൊക്കെ കാർത്തികയെക്കുറിച്ച് കൗതുകപൂർവ്വം അന്വേഷിക്കാറുണ്ട്. സിനിമ അഭിനയം നിർത്താനായി തീരുമാനിച്ചപ്പോൾ കാർത്തിക എന്നോട് പറഞ്ഞു, ഞാൻ സാറിൽ തുടങ്ങി സാറിൻ്റെ ഒരു ചിത്രത്തിൽ അഭിനയിച്ചു വേണം എനിക്ക് അവസാനിപ്പിക്കാനും. ഞാൻ ആ വാക്കു പാലിച്ചു. ഞാൻ നിർമ്മിച്ച് വിജയ് തമ്പി ആദ്യമായി സംവിധാനം ചെയ്ത ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് ആയിരുന്നു കാർത്തികയുടെ അവസാന ചിത്രം. സാറും ഒപ്പൂപ്പനായല്ലോ എന്ന് കാർത്തികയുടെ ചോദ്യം. ഒരിക്കലുമില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാമല്ലോ മകൻ വിനുവിനും മകൾ ഭാവനയ്ക്ക് 7 വയസ്സുള്ള പെൺകുട്ടികളുണ്ടെന്ന്. ശരിയാ, അപ്പോൾ സാർ അപ്പൂപ്പനായല്ലോ. അപ്പൂപ്പ എന്ന് വിളിച്ച് എന്നെ വയസ്സനാക്കണ്ട എന്ന് കരുതി. ആ പ്രയോഗം എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ നേരത്തെ വിലക്കി. പകരം ഞാൻ അവർക്ക് ഗാപ്പയാണ്. വിളിക്കാനും സുഖം, കേൾക്കാനും ഇമ്പം. ഒരു പൊട്ടിച്ചിരയിൽ ഞങ്ങൾ ആശംസകൾ അർപ്പിച്ചു പിരിഞ്ഞു. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഉണ്ട് കഴിഞ്ഞ നായർക്ക് ഒരു വിളി തോന്നി എന്ന പ്രയോഗം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ ഒരു മൂത്രശങ്ക ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഗോൾഫിൽ ഒരു മൂലയിൽ കാർത്തികയും മറുമൂലയിൽ ഞാനും ഇരുന്ന് പരസ്പരം കാണാതെ അറിയാതെ പിരിഞ്ഞേനെ. തമ്പുരാന് സ്തുതി. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇതായിരുന്നു ബാലചന്ദ്ര മേനോൻ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ്. ഒപ്പം പ്രേക്ഷകർക്കും തങ്ങളുടെ പ്രിയപ്പെട്ട നായിക കാർത്തികയെയും കുടുംബത്തെയും കാണാനായതിൻ്റെ സന്തോഷവും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.